വാഗപ്പൂക്കളെ കണ്ടിട്ടുള്ളവരല്ലേ നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പം നമ്മുടെ അവിടെ എവിടെയും വാഗപ്പൂക്കൾ കാണാനില്ല അല്ലേ. ശരിക്ക് ഇത് കണ്ടപ്പോൾ നൊസ്റ്റാൾജി അടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു ചെടിയാണ് പൂവാക. ഈ സാധനം മല്ലിച്ചെടി, പിന്നെ പൂമരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ഈ സാധനം, ഈ സംഭവം കണ്ടപ്പോൾ ഈ ഭയങ്കര സന്തോഷം തോന്നി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഒരു ചേട്ടൻ നട്ടു വളർത്തിയിട്ടുള്ളതാണ് അവരുടെ വീടിൻ്റെ പറമ്പിൽ. ശരിക്ക് സന്തോഷത്തോടെയും അതിശയോക്തിയോടെയും കൂടിയും ഞാൻ പോയി എടുത്തൊരു വീഡിയോയാണിത്. അത്രയും സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് ഒരു പൂവ് എടുത്തു. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളെ പോലെ. അത്രയും വളരെ സന്തോഷത്തിലെടുത്തൊരു വീഡിയോ. നമ്മുടെ അവിടെ ഇപ്പോൾ ഇതെങ്ങും കാണാനില്ല. ഞാൻ പഠിച്ച സൺക്ലാസ് സ്കൂളിലുണ്ടായിരുന്നു, അതൊക്കെ അവർ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പൂവാക ഇല്ല. പിന്നീട് ഞാനിത് ഈ അടുത്ത സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്തുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനിതിപ്പോൾ അടുത്ത് കാണുന്നത് ഈ ഒരു വീട്ടിലാണ്. പിന്നെ ഞാൻ കണ്ടത് കോയമ്പത്തൂർ പോയി വരുന്ന വഴിക്കാണ്. ശരിക്ക് കൊച്ചു കൊച്ചു വീഡിയോസ് ഞാൻ ബസ്സിലിരുന്നെടുത്ത കൊച്ചു കൊച്ചു വീഡിയോസ് ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇതിടുന്നത്. ശരിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ട എന്താ പറയുക, പൂവാക മൂന്ന് നിറത്തിലുള്ള വാഗമരങ്ങൾ ഞാൻ കണ്ടു. ഒന്ന് വെള്ളയല്ല, ഒരു ക്രീം ഷെയ്ഡ്, ഒരു മഞ്ഞ കലർന്ന ഒരു ഷെയ്ഡ്, മഞ്ഞ കളർന്ന് വേണമെങ്കിൽ പറയാം പൂക്കൾ. പിന്നെ ഒരു ഓറഞ്ച് കളറ്, പിന്നെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. അങ്ങനെ മൂന്ന് കളറിലുള്ള വാഗപ്പൂക്കൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടു. എന്ത് ഭംഗിയാണെന്നറിയോ, ശരിക്കും റോഡരികിൽ ഇത് നിൽക്കണ കാണാൻ തന്നെ. ശരിക്കും ഇതൊരു നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഒരു മുട്ട എടുത്തിട്ട് അതിനെ നഖമൊക്കെ ആക്കിയിട്ട് കയ്യിലിട്ട് നടക്കും. ഞാൻ ബസ്സിൽ വരുമ്പോൾ മുഴുവൻ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ മരുതമലയ്ക്ക് പോകുമ്പോൾ പോയപ്പോൾ പടി കയറുമ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ വിത്തും കായൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ സമയമാണ് പൂവാക കണ്ടപ്പോൾ. ആ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു.